ജസ്റ്റ തിരുവോത്ഥാന കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചത് സാങ്കേതികത്വം മാത്രമെന്ന് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി. ജസ്റ്റ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് താനിപ്പോൾ പറയുന്നില്ല. ജസ്റ്റ തിരുവോത്ഥാനം തെളിയിക്കപ്പെടുമെന്നാണ് കരുതുന്നതെന്നും തച്ചങ്കരി കൂട്ടിച്ചേർത്തു. സുബിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സുബിൻ, ജസ്റ്റ തിരുവോത്ഥാന കേസ് അവസാനിപ്പിച്ച CBI കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്, ക്ലോഷർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇന്ന് ടോമിൻ ജെ തച്ചങ്കരി എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? പ്രധാനമായും ഈ ജസ്ന കൊലക്കേസ് ക്ഷമിക്കണം, ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ജസ്നയെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും തോന്നുന്നത്. കണ്ടെത്താൻ കഴിയുമെന്ന് വേറെ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ഈ ഒരു കേസ് CBI അത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അന്വേഷണം പറയുമ്പോൾ അത് താൽക്കാലികമായി മാത്രമാണ് ഒരു കേസ് അവസാനിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായും ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ ലഭിച്ചാൽ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് അത് അന്വേഷണം നടത്താൻ ചിന്തിച്ചു കഴിയും. അതുകൊണ്ട് തന്നെ ഈ കേസ് ജസ്ന എവിടെയോ കയ്യെത്താ ദൂരത്ത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കയ്യെത്താ ദൂരത്ത് എവിടെയോ ജസ്നയുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്നയിലേക്ക് എത്താനുള്ള കൂടുതൽ ലീഡുകൾ അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചാൽ ആ കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ അല്ലെങ്കിൽ വീണ്ടും അന്വേഷിക്കാൻ CBIക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിന്നുപോകുന്നു, അല്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിച്ച് പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്ന് കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചും പോലീസും എല്ലാം അന്വേഷിക്കുമ്പോൾ വ്യക്തമായ ലീഡുകളിലേക്ക് എത്തിയിരുന്നു. തമിഴ്നാട്ടിലുണ്ടായി നടക്കുമ്പോൾ ചില വെളിപ്പെടുത്തലുകൾ ആദ്യ സമയത്ത് ഈ ടോമിന്റെ തച്ചങ്കരി ഉൾപ്പെടെയുള്ളവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വീടുകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പ്രധാനമായും ജസ്നയെ കണ്ട ചില സ്ഥലങ്ങളുണ്ട്, എരുമേലിയിൽ കണ്ടു, അതിനുശേഷം മുണ്ടക്കയത്ത് കണ്ടു. അവിടെ നിന്ന് ജസ്നയ്ക്ക് പോകാൻ ഏറ്റവും എളുപ്പം തമിഴ്നാട്ടിലേക്കാണ്, അതായത് കുമളി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനാണ്. ആ റൂട്ടിൽ ആ ഭാവിലുള്ളെല്ലാം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ ഒരു സാധ്യതയുണ്ടായി. അതിലേക്ക് എത്തുന്ന ചില തെളിവുകളും ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് അത്തരത്തിലുള്ള ചില നിഗമനങ്ങളിലേക്ക് പ്രധാനമായും വന്ന് പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം എത്തിയതെന്നാണ് പറഞ്ഞത്. അതിനിടയിലാണ് CBIയിലേക്ക് അന്വേഷണം, ഈ ജസ്നയുടെ ബന്ധുക്കൾ ഇടപെട്ടുകൊണ്ട് CBIയിലേക്ക് അന്വേഷണം പോകുന്നത്. എന്തായാലും ഇതിന് വെല്ലുവിളിയായി തന്നെ ഒരു കേസ് അവശേഷിക്കും. എപ്പോൾ വേണമെങ്കിലും റീഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു മൊത്തത്തിൽ എല്ലാവർക്കും ഒരു വെല്ലുവിളിയായി ഈ കേസ് അവശേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജസ്റ്റിസ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് താൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിവരങ്ങൾ നൽകിയത്.